ലോകമെമ്പാടുമുള്ള മാർവൽ ഫാൻസ് മാർവൽ ഫാൻസ് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു വലിയ ചിത്രമായിരുന്നു ഡെഡ് പുൾ ആൻഡ് വൂൾവറി അങ്ങനെ അത് തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ് വളരെ വർഷങ്ങളായിട്ടുള്ള ഫാൻസിൻ്റെ ഒരാഗ്രഹമായിരുന്നു വൂൾവറിനേയും ഡെഡ് പുളിനെയും ഒരു സിനിമയിൽ ത്രൂ ഔട്ട് കാണുക എന്നുള്ളത് ഒന്ന് രണ്ട് എക്സ്മാൻ ചിത്രങ്ങളിൽ ഇത് ടി സി ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഒരു ലൈവ് ആക്ഷൻ ഒരു മുഴുനീള ഒരു ചിത്രത്തിൽ ഇവരെ രണ്ടുപേരെയും കാണുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ടെപിൾ ആയിട്ടുള്ള റയൺ റോഡ്സും അതുപോലെ തന്നെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഹ്യൂക്ക് ജാക്ക്മാനെയും തിയേറ്ററിൽ കാണുക എന്നുള്ളത് മറ്റൊരു കാസ്റ്റിൽ കാണുക എന്നുള്ളതല്ല ഇവരെ രണ്ടുപേരെയും സ്ക്രീനിൽ ഒന്നിച്ച് കാണുക എന്നുള്ളതായിരുന്നു ഫാൻസിൻ്റെ എല്ലാ ഒരു ആഗ്രഹം അതിവിടെ നിറവേറിയിരിക്കുകയാണ് അങ്ങനെ ആ കോമിക് ഫാൻസിൻ്റെ എല്ലാവരുടെയും ഒരു ആഗ്രഹം നിറവേറി കഴിഞ്ഞു അങ്ങനെ ചിത്രം തിയേറ്ററിൽ വന്നിരിക്കുകയാണ് ചിത്രം കണ്ടു കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത് എൻ്റെ പേര് അഭിജിത് വിശ്വനാഥ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൂടി കൂടി എനേബിൾ ചെയ്യുക താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ടു ഷിനോ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ എം സിയുവിൻ്റെ മുത്തിനാലാമത്തെ ചിത്രവും അതുപോലെ തന്നെ ഡെഡ് പുൾ സീരീസിലെ മൂന്നാമത്തെ ചിത്രമാണ് ഡെഡ്പുൾ ആൻഡ് ബൂൾബറി എന്ന് പറഞ്ഞ ചിത്രം റയാൻ റഡോൾസ് തന്നെയാണ് മൂന്ന് ചിത്രത്തിലും അഭിനയിച്ചിരിക്കുന്നത് ടെക്നിക്കലി ഇത് മൂന്നാമത്തെ ചിത്രമാണെങ്കിലും ഇതിനുമുമ്പ് അദ്ദേഹം എക്സ്മാൻ സീരീസുകളിൽ രണ്ടെടുത്ത് സിനിമയിൽ ഡെഡ് ആയിട്ട് തന്നെ ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ കൂട്ടുന്നില്ല അതുപോലെ തന്നെ ബൂൾബറിൻ്റെ ഒരു ഫസ്റ്റ് മാർവൽ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം ഹ്യൂഗ് ജാക്ക്മാൻ്റെ അപ്പം ഇത് വളരെ കാലങ്ങളായിട്ട് എല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു കോമ്പിനേഷനാണ് ഇവരെ രണ്ടുപേരെയും സ്ക്രീനിൽ കാണുക അതുപോലെ തന്നെ ഹ്യൂഗ് ജാക്ക്മാനെ നമ്മുടെ ബൂൾവെറീനെ ബൂൾവെറീൻ്റെ ഒഫീഷ്യൽ ഡ്രസ്സിൽ കാണുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ കോമിക് ലവ്വേഴ്സിനുണ്ടായിരുന്നു അതെല്ലാം നിറവേറ്റിക്കൊണ്ടുള്ള ഒരു ഗംഭീര 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 ചിത്രമാണ് ഡെഡ് പുൾ ആൻഡ് ബൂൾവെറീൻ ചിത്രം എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഗംഭീരപടം എന്ന് പറഞ്ഞാൽ മാർവലിൻ്റെ എനിക്കറിയില്ല മാർവലിൻ്റെ അവഞ്ചേഴ്സ് എൻ ഗെയിമിന് ശേഷം എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ നോവെ ഹോം അതിനു ശേഷം ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അൾ അൾട്ടിമേറ്റ് നമുക്ക് മനസ്സ് നിറയുന്ന ഒരു നയൻറ്റി സ്കിഡ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ട്രിബ്യൂട്ട് കൊടുത്തുണ്ട് ഇപ്പോൾ ട്വൻറ്റി എത്ത് സെഞ്ചുറി ഫോക്സ് ആണ് നമ്മുടെ എക്സ്മാൻ സീരീസുകളെല്ലാം എടുത്തിരുന്നു ഇവരുടെ ടെക്നിക്കൽ ടെക്നിക്കാലിറ്റീസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം മാർവൽ മാർവലിൻ്റെ കോമിക്കുകളെല്ലാം മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിക്ക് കൊടുക്കുകയും അവർ ഇത്ര വർഷം കയ്യിൽ വെച്ച് അതിനെ അവരുടെ രീതിയിൽ സിനിമകൾ എടുത്തു പോവുകയും അതിനുശേഷം ഇവർ റൈറ്റ്സ് തിരിച്ച് മേടിക്കുകയും അങ്ങനെയൊക്കെ കുറേ കോംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ആ ഇത്ര വർഷം എക്സ്മാൻ സീ എക്സ്മാൻ സിനിമകൾ കണ്ട് നമ്മളെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പാൻസ് സീരീസുകളെല്ലാം എടുത്തത് ട്വൻറ്റിയത് സെഞ്ചുറി ഫോക്സ് ആണ് അവർക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിരുന്നു മാർവൽ സിനിമാസിലേക്ക് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വന്ന ഡെഡ്പൂളിൻ്റെ ഒരു ആഘോഷമായിരുന്നു എന്ത് വേണമെങ്കിൽ പറയാം ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഡെഡ് പൂളിൻ്റെ പൂണ്ട് വിളയാട്ടമായിരുന്നു സിനിമ എനിക്ക് എങ്ങനെയാണ് ഇത് പറഞ്ഞു തരേണ്ടതെന്നറിയില്ല അത്രയ്ക്ക് മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ ഞാൻ പറയുകയാണെങ്കിൽ സിനിമയുടെ ടൈറ്റിൽ കാർഡിന് വേണ്ടി മാത്രം നമുക്ക് സിനിമയ്ക്ക് പൈസ കൊടുക്കാം കാരണം അമ്മാതിരി ഒരു സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ടൈറ്റിൽ കാർഡ് ഓൾറെഡി ഡെഡ് പോളും ഡെഡ്പോൾ ടുവും കണ്ടിട്ടുള്ളവർക്കറിയാം ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന സമയത്ത് അവർ എത്രത്തോളം ആനിമേഷൻ അല്ലെങ്കിൽ എത്രത്തോളം വി എഫ് എക്സിൻ്റെ യൂട്ടിലൈസേഷൻ ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം ടെക്നിക്കൽ ആസ്പെക്ട്സ് യൂസ് എന്നുള്ള കാര്യം ഇവിടെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടൊരു ഗംഭീര ട്രീറ്റ് ആൻഡ് വിത്ത് ബൈ 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 എന്ന് പറഞ്ഞൊരു സോങ്ങ് അല്ലായിട്ട് പൊള്ളിച്ചട്ടിക്കിട്ടുണ്ട് നയൻറ്റി കിഡ്സിന് വാസ് ട്രീറ്റ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള സീരീസുകളായിട്ട് സിനിമകളായിട്ടെ എല്ലാം അത്ര ഫ്ലോപ്പായിരുന്നു ഞാനൊരു പക്ക ഫോളോവറായിരുന്നു കീൻ ഫോളോവർ ആയിരുന്നു എല്ലാ സീരീസുകളായിട്ട് സിനിമകളായിട്ട് എല്ലാം അത്രയ്ക്ക് ഡെഡിക്കേറ്റഡായിട്ട് വായിച്ചു ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് വിട്ട് കാരണം ഇപ്പോൾ ഒരു സീക്രട്ട് ഇൻവേഷനോ അങ്ങനൊക്കെ ഒരു സീരീസ് ഇറങ്ങിയിരുന്നു അതുപോലെ തന്നെ മാർവൽസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു ഞാൻ ഇതൊന്നും കണ്ടിട്ട് കൂടിയില്ല കാരണം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റേ പോയി കാരണം അവർ അതുപോലെ ഇതിനെ അലമ്പാക്കി മൾട്ടി വേഴ്സ് എന്ന് പറയുന്നൊരു സബ്ജെക്റ്റ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അത്ഭുതം തരികയും അതുപോലെ തന്നെ നമ്മൾ വെറുപ്പിക്കുകയും ചെയ്ത ഒരു പ്രൊഡക്ഷൻ ടീമാണ് മാർവൽ എന്ന് പറയുന്നത് കാരണം അത്രത്തോളം ഇതിനെ വലിച്ചു നീട്ടി ഇവർക്ക് എന്ത് തോന്നിയ വസവും കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇന്ന് മാറ്റി വളരെയധികം ലാഗ് അടിപ്പിച്ച് ഒരുപാടൊരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പ്രേക്ഷകരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഒരു ലാസ്റ്റത്തെ കച്ചിത്തുരുമ്പെന്ന് വേണമെങ്കിൽ പറയാം അതായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വൂൾ പറയും അവർ അത് നിറവേറ്റിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇതിൻ്റെ റൈറ്റിംഗ് പോയിട്ടുണ്ട് സ്ക്രീൻപ്ലേ അത് റയൻ ആണ് ഇതിൻ്റെ സ്ക്രീൻപ്ലേ എഴുതിയിരിക്കുന്നത് എന്താ മനുഷ്യനെ എഴുതി വെച്ചിരിക്കുന്നത് കീടിലൻ കീടിലൻ നിങ്ങൾ ഡെഡ് ആൻഡ് ഡെഡ് പുൾ ടു കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെഡ് കഥാപാത്രം അങ്ങനെയാണ് എപ്പോഴും വളപല വളവളാന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് എന്നാൽ മുൻ സിനിമകളിലൊക്കെ കുറച്ചൊരു ഗ്യാപ്പെങ്കിലും ഉണ്ടായിരുന്നു ഇത് ഈ സിനിമയിൽ ഒരു ഗ്യാപ്പും ഇല്ല സിനിമ തുടങ്ങി മാർവൽസ് സ്റ്റുഡിയോസിൽ നിന്ന് എഴുതി കാണിക്കുന്ന ആ ടൈറ്റിൽ മുതൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാം തീരുന്നത് വരെ അതോ പോസ്റ്റർ സീൻ വരെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും കാരണം അതുപോലെ വർത്തമാനം പറയുന്ന ഒരു മാഡ് മാഡി അല്ലെങ്കിൽ മാഡ് വട്ടു പിടിച്ച ഒരു ഡെഡ് പുള്ളിനെ കാണാൻ സാധിക്കും സൂപ്പറായിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഷുവാൻ ലെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ഫ്രീ ഗൈ എന്ന് പറയുന്ന റയൻ റോഡ്സ് തന്നെ അഭിനയിച്ച ഫ്രീ ഗൈ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് അതുപോലെ തന്നെ സ്ട്രെയിഞ്ചർ തിങ്സ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിലെ ഏറ്റവും വലിയൊരു ഫേമസ് ആയിട്ടുള്ള സീരീസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടിയായിരുന്നു ഷാൻ ലീവ് ഗംഭീരമായിട്ട് ഈ ചിത്രത്തിനെ ഒരുക്കി വെച്ചിട്ടുണ്ട് നയൻറ്റി സ്കിറ്റ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് എന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്യാമി അപ്പിയറൻസ് ഇത് ചിത്രത്തിനുണ്ട് ഒരുപാട് റെട്രോ സോങ്സ് ഇതിനകത്തുണ്ട് ഇതെല്ലാം നമ്മളെ പഴയ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ആ കുട്ടിക്കാലങ്ങളെ നമ്മളെ ഓർമ്മിപ്പിച്ചെടുക്കുന്ന ഒരു ട്രീറ്റും കൂടിയായിരുന്നു ആയിരുന്നു ഒരു വല്ലാത്തൊരു റൈഡായിരുന്നു ഒരുപാട് പഴയ മെമ്മറീസ് നമുക്ക് വന്നു പണ്ട് സിനിമകൾ കാണുന്നത് എച്ച് ബി ഒ അതുപോലെ തന്നെ സ്റ്റാർ മൂവീസിലൊക്കെ ഈ സിനിമകൾ കാണുന്നത് അതുപോലെ തന്നെ ഈ പാട്ടുകൾ കേട്ടിട്ടുള്ളത് ഇതെല്ലാം നല്ല രീതിയിൽ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നല്ലൊരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സിനിമയുടെ ആ സിനിമ തീർന്നതിന് ശേഷം ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് തന്നെ പഴയ എക്സ്മാൻ്റെ ആ കുറേ ഷോട്ട്സും അവരുടെ ബി ടി എസ് സീനുകളും എല്ലാം കൂടി കാണിക്കുമ്പോൾ വല്ലാത്തൊരു മെമ്മറി തരുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു ഫീല് തരുന്ന രീതിയിലാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു പോകുക എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഈ മാർവലിൻ്റെ സിനിമാസ് അതുപോലെ തന്നെ സിനിമാറ്റി എം സി യുയിൽ വരുന്ന സിനിമകൾ അതുപോലെ തന്നെ എക്സ്പാൻ സിനിമകൾ ഇതെല്ലാം കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഡ് പുള്ളിൻ്റെ സിനിമകൾ ഇതെല്ലാം കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ വായും പൊളിച്ച് കുറേ സീനുകളിൽ വായും പൊളിച്ചിരിക്കും ബാക്കി വിഷ്വലി നിങ്ങൾ എൻജോയ് ചെയ്യും അപ്പം താല്പര്യമുള്ളവർ